നമസ്കാരം. WCCയും അതിലെ പരാമർശങ്ങളുമാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, നടൻ മോഹൻലാൽ അപമാനിച്ചു എന്ന് രേവതി, പാർവതി, പത്മപ്രിയ, അഞ്ജലി മേനോൻ, ബീനാ പോൾ എന്നിവർ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയണമെങ്കിൽ അതിനുള്ള കാരണവും ചൂണ്ടിക്കാട്ടണമായിരുന്നു. ഇവിടെ മോഹൻലാലിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനല്ല ഈ ചർച്ച നടത്തുന്നത്. എന്നാൽ അകാരണമായി ഒരു മഹാനടനെ വേട്ടയാടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. മോഹൻലാൽ അപമാനിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ആ സംഭവം നടിമാർ വിശദീകരിക്കണം. രേവതി, പാർവതി, പത്മപ്രിയ, അഞ്ജലി മേനോൻ, ബീനാ പോൾ എന്നിവർ പറയുന്നത് പത്രസമ്മേളനം നടന്നപ്പോൾ മോഹൻലാൽ അപമാനിച്ചു എന്നാണ്. ഇത് കേട്ട് മലയാള സിനിമ പ്രേക്ഷകർ ആകെ ആശയക്കുഴപ്പത്തിലായി. പലരും ഞെട്ടിപ്പോയി. മോഹൻലാൽ അടച്ചിട്ട മുറിക്കുള്ളിലോ ലൊക്കേഷനിലോ വെച്ച് അപമാനിച്ചു എന്ന് പറയാതിരുന്നത് നന്നായി. കാരണം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ മഹാനടൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഏതായാലും പത്രസമ്മേളനത്തിൽ അപമാനിച്ചു എന്ന് പറഞ്ഞത് ഇപ്പോഴും മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി എന്തായിരുന്നു ആ അപമാനം എന്ന് പരിശോധിക്കാം. മോഹൻലാൽ പത്രസമ്മേളനത്തിൽ പാർവതി, രേവതി ഉൾപ്പെടെയുള്ള നടിമാരെ പേരു പറയാതെ നടിമാരെന്ന് വിളിച്ചു എന്നതായിരുന്നു വിവാദമായത്. പ്രിയപ്പെട്ട നടിമാരായ രേവതി, പാർവതി, പത്മപ്രിയ, അഞ്ജലി മേൻ, ബീനാ പോൾ എന്നിവർ മനസ്സിലാക്കാൻ ഇത് വല്ലാത്ത ഒരു ആരോപണമായിപ്പോയി. കുറേ നടിമാരുള്ളപ്പോൾ എല്ലാവരുടെയും പേരുകൾ പറയുന്നതിന് പകരം നടിമാരെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അപമാനമായി എങ്കിൽ മഹാകഷ്ടം തന്നെയാണ്. നടിമാരെന്ന് പറയുന്നത് അത്ര മോശം വാക്കാണോ? നടിമാർ എന്ന വിളിപ്പേർ കേൾക്കാൻ ഈ നടിമാർക്ക് ഇഷ്ടമില്ലാത്തതാണോ? ഇനി അതോ സിനിമയിൽ പോൺ മുതൽ അടൽ സുള്ളിയായ എ സർട്ടിഫിക്കറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ വരെ നടിമാരെന്നാണ് പറയുന്നത്? കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെ മലയാളക്കര മുഴുവൻ നടി എന്നാണ് വിളിച്ചത്. ഇന്ത്യയിലെ മുൻനിര അഭിനേത്രിമാരായ എല്ലാം നടിമാരെന്നാണ് പറയുന്നത്. പിന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ നടിമാർക്ക് എന്താണ് കുഴപ്പം? അതോ നടി എന്ന ആ വാക്ക് മാറ്റി മലയാള പദത്തിൽ വേറെ വാക്കു കണ്ടുപിടിക്കണോ? നടി എന്നാൽ മോശമെന്നും ചീത്തയെന്നുമല്ല അർത്ഥം. നടി എന്നാൽ ആക്രമിക്കപ്പെട്ട നടി മുതൽ സണ്ണി ലിയോണും സിൽക്ക് സ്മിതയും രേവതിയും മഞ്ജുവും എല്ലാവരും ഉൾപ്പെടും. ഇങ്ങനെ എല്ലാവരെയും ഒരേ പേരിൽ വിളിക്കുന്ന ആ വാക്ക് ഞങ്ങൾക്ക് വേണ്ട എന്നാണോ നടിമാർ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട രേവതി, പാർവതി, പത്മപ്രിയ, അഞ്ജലി മേനോൻ, ബീനാ പോൾ, നിങ്ങളെ എല്ലാ ആദരവും നിലനിർത്തി നടിമാർ എന്ന് 100 വട്ടം പറയുന്നു. ഇത് അപമാനിക്കലല്ല, യാഥാർത്ഥ്യം മാത്രമാണ്. മോഹൻലാൽ അപമാനിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അതും പത്രസമ്മേളനത്തിൽ വെച്ച്. ആ പത്രസമ്മേളനം കോടിക്കണക്കിന് മലയാളികൾ കണ്ടുകഴിഞ്ഞു. ആർക്കും 2 മാസമായിട്ടും അത് മനസ്സിലായിട്ടില്ല, അത് നടിമാരെ അപമാനിച്ചതാണെന്ന്. മോഹൻലാലിൻ്റെ ഒപ്പം ഇന്ന് അപമാനിച്ചു എന്ന് പറയുന്ന നടിമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ പറയാത്ത കാര്യം ഇപ്പോൾ ആരോപിക്കുന്നത് ശരിയല്ല. മോഹൻലാലിൻ്റെ അന്നത്തെ വാർത്താ സമ്മേളനം എല്ലാ മലയാളികളും കണ്ടതാണ്. കോടിക്കണക്കിന് മലയാളികളിൽ ആർക്കും ഇന്ന് വരെ തോന്നിയിട്ടില്ല മോഹൻലാൽ ആ വാർത്താ സമ്മേളനത്തിൽ അപമാനിച്ചു എന്ന്. നിങ്ങൾ രേവതി, പാർവതി, പത്മപ്രിയ, അഞ്ജലി മേനോൻ, ബീനാ പോൾ എന്നിവർക്ക് മാത്രമാണ് ഇത് അപമാനമായി തോന്നിയത്. അതും ഇപ്പോൾ മാത്രം. ഒരു മഹാനടനെ ഇങ്ങനെ മോശം വാക്കുകളിൽ കുടുക്കരുത്. മോഹൻലാലിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത കാര്യങ്ങൾ നടത്താമെന്ന ധാരണയാണോ ഇതിനു പിന്നിൽ? മോഹൻലാൽ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ നടിമാരുടെ വാക്കുകൾക്ക് കൂടുതൽ മാധ്യമശ്രദ്ധ ലഭിക്കും എന്നതായിരുന്നു ഇതിനു പിന്നിൽ. എന്തായാലും നടിമാരെ, രേവതി, പാർവതി എല്ലാം വളരെ മോശമായിപ്പോയി. മഹാനടനെ വേട്ടയാടാം, എന്നാൽ തെറ്റ് ചൂണ്ടിക്കാട്ടണം. അപ്പോൾ നിങ്ങൾക്കൊപ്പം നിന്ന് മോഹൻലാലിനെ ആക്രമിക്കാൻ കർമാനൂസും ഒപ്പം ചേരാം. അല്ലാതെ അനാവശ്യമായി അപമാനിച്ചു എന്ന് പറയരുത്. ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും പോലും മനസ്സിലാക്കാതെ നടിമാരെന്നും സ്ത്രീകളെന്നുമൊക്കെ വിളിച്ചതിൻ്റെ പേരിൽ മോഹൻലാലിൻ്റെ മേത്ത് കുതിര കയറിയാൽ നിങ്ങളുടെ എല്ലാം വിലയും നിലയും പോകും എന്നതിൽ ഒരു സംശയവും വേണ്ട. അനാവശ്യമായ വേട്ടയാടലുകളും സംഘർഷവും ഒഴിവാക്കുക. ആവശ്യമില്ലാതെ തെളിവില്ലാതെയുള്ള മോഹൻലാലിനെതിരായ ആക്രമണം ഉപേക്ഷിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.